നമസ്കാരം. കളിയും കാര്യവും പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ മധു കൊട്ടപ്പുറം. ലോകത്തിൻ്റെ അതിരുകളെയെല്ലാം ഭേദിക്കുന്ന കളിയാണ് ഫുട്ബോൾ. എങ്കിലും സ്വന്തം രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞു ഗ്യാലറിയിലിരുന്ന് കളി കാണുക, മൈതാനത്ത് സ്വന്തം രാജ്യത്തിൻ്റെ കളിക്കാരുടെ നീക്കങ്ങൾക്ക് ആർപ്പ് വിളിക്കുക എന്നതൊക്കെ ഏതൊരു ഫുട്ബോൾ ആരാധകൻ്റെയും സ്വപ്നമാണ്. നമുക്ക് ഇന്ത്യൻ ആരാധകർക്കതിന് ഇനിയും എത്രയോ കാലം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഇന്ത്യ ഉൾപ്പെടുന്ന വൻകര ഈ ലോകകപ്പിൽ സ്വപ്നതുല്യമായ പ്രകടനത്തിലൂടെ ഗ്യാലറികളെ ത്രസിപ്പിച്ചു. ക്വാർട്ടറിൽ സാന്നിധ്യമറിയിക്കാനായില്ലെങ്കിലും വൻകിടക്കാരെ വിറപ്പിച്ച് ഫുട്ബോളിൻ്റെ അനിശ്ചിതത്വവും സൗന്ദര്യവും ആവോളം അനുഭവിപ്പിച്ചാണ് ഏഷ്യൻ ടീമുകൾ മടങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 ഏഷ്യൻ ടീമുകൾ പ്രീ ക്വാർട്ടറിൽ എത്തുന്നത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ഭാഗമായ ഓസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ ടീമുകൾ പ്രീ ക്വാർട്ടറിൽ പൊരുതി തോറ്റു. പ്രീ ക്വാർട്ടറിൽ എത്തിയില്ലെങ്കിലും മറ്റ് 3 ഏഷ്യൻ ടീമുകൾ കൂടി ഈ ലോകകപ്പ് കളിച്ചു. ആതിഥേയരായ ഖത്തർ, ഇറാൻ, സൗദി എന്നിവർ. അതിൽ സൗദി വമ്പന്മാരായ അർജൻറ്റീനയെ അട്ടിമറിച്ച് വരവ് രാജകീയമാക്കി. ഈ ലോകകപ്പ് കണ്ട ഏറ്റവും വലിയ അട്ടിമറി. ഇറാൻ കരുത്തരായ വെയിൽസിനെ ഞെട്ടിച്ചു. ദക്ഷിണ കൊറിയ പ്രഥമ ലോകകപ്പ് ചാമ്പ്യന്മാരായ ഉറുഗ്വയെ ശക്തമായ പോരാട്ടത്തിലൂടെ സമനിലയിൽ പിടിച്ചു. അതിലും നിന്നില്ല ആ പോരാട്ടം. യൂറോ ചാമ്പ്യന്മാരായ പോർച്ചുഗലിനെ കീഴടക്കുകയും ചെയ്തു. കപ്പ് നേടാൻ വരെ സാധ്യത കൽപ്പിച്ച ജർമ്മനിയെയും കരുത്തരായ സ്പെയിനിനെയും മുട്ടുകുത്തിച്ചാണ് ജപ്പാൻ അതിൻ്റെ പോരാട്ടുപേരും പുറത്തെടുത്തത്. പ്രീ ക്വാർട്ടറിൽ ക്രൊയേഷ്യയുടെ ഷൂട്ടൗട്ടിലേറ്റ പരാജയവുമായി ലോകകപ്പിൽ നിന്ന് പുറത്തായെങ്കിലും ഏഷ്യയുടെ മുദ്ര ആരാധകരുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു ജപ്പാൻ. 2002 ഏഷ്യൻ ടീമുകളുടെ മികച്ച പ്രകടനം ഇതിനു മുമ്പ് കണ്ടത്. ആ വർഷം കൊറിയ പ്രീ ക്വാർട്ടറിൽ എത്തിയപ്പോൾ ജപ്പാൻ സെമി വരെ മുന്നേറി. നാളിതുവരെയുള്ള ലോകകപ്പ് ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ഏഷ്യൻ ടീം സെമി കാണുന്നത്. കായികക്ഷമതയിലും പോരാട്ട വീര്യത്തിലും തന്ത്രങ്ങൾ മെനയുന്നതിലും യൂറോപ്യൻ ടീമുകൾക്കും ലാറ്റിൻ അമേരിക്കൻ ശൈലിക്കും കിടപിടിക്കുന്ന സാന്നിധ്യവുമായി വളരുകയാണ് ഏഷ്യൻ ടീമുകൾ. തൽക്കാലം ഏഷ്യയോർത്ത് നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.